ബ്ലോഗർമാരായ ബൈക്ക് റേസർമാരെ പൂട്ടാൻ തമിഴ്നാട് അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ജോബി വർഗീസുണ്ട്. ജോബി, തമിഴ്നാട്ടിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും ഇത്തരത്തിൽ അപകടകരമായി ബൈക്ക് ഓടിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് വൈറലാവാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള റേസർമാർക്കെതിരെ പോലീസൊക്കെ നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇത്തരത്തിലൊരു നടപടിയുടെ ഒരു കാരണം എന്താണ്? ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകളെ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഷിഹാസ്, നേരത്തെ സെപ്റ്റംബറിൽ 400,000+ ഫോളോവേഴ്സുള്ള TTF വാസൻ എന്ന വ്ലോഗർ, അദ്ദേഹം അപകടകരമായ രീതിയിൽ ബംഗളൂരു ചെന്നൈ ദേശീയ പാതയിൽ ബൈക്ക് ഓടിക്കുകയും പരിക്കേൽക്കുകയും പിന്നാലെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മദ്രാസ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ എത്തിയപ്പോൾ ഇയാൾ കുറച്ചുനാൾ ജയിലിൽ കിടക്കട്ടെ, പഠിക്കട്ടെ എന്നാണ് കോടതി പോലും പറഞ്ഞത്. ഈ സംഭവത്തിന് ശേഷമാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായുള്ള ആളുകൾ അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിക്കുന്നത് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തമിഴ്നാട് പോലീസ് എത്തിയത്. ഇതിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനകൾക്കൊടുവിലാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിക്കുന്ന 92 ബൈക്കർമാരുടെ പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയും ഇവർക്കെതിരെ നടപടി തുടങ്ങാൻ ക്രമസമാധാന ചുമതലയുള്ള ADGP A.അരുൺ ശുപാർശ നൽകുകയും ചെയ്തിരിക്കുന്നത്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ഇവർ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്ന കുട്ടികൾ, ഇവരെ കൂടുതലായും പിന്തുടരുന്നത് 20 വയസ്സിലേക്കുള്ള കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ കുട്ടികളാണ്. ഇത്തരത്തിലുള്ള കുട്ടികൾ 18 വയസ്സാകുമ്പോൾ തന്നെ ബൈക്ക് വാങ്ങി നൽകാൻ മാതാപിതാക്കളെ നിർബന്ധിക്കുന്നു. പിന്നീട് ഇവരും സാഹസികമായ രീതിയിൽ ബൈക്ക് ഓടിച്ചതിന്റെ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇത് സമൂഹത്തിന് നല്ലതല്ല എന്നൊരു സന്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നാണ് ഇപ്പോൾ ADGP വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള ആളുകളെ അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ച്, ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇവർക്കെതിരെ നടപടിയെടുക്കുക, ഇവരുടെ ലൈസൻസ് റദ്ദാക്കുക, നടക്കുന്ന നടപടികളിലേക്ക് പോകും. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കാൻ അനുവദിക്കില്ല എന്നാണ് തമിഴ്നാട് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്.